നമുക്കെല്ലാവർക്കും അറിയുന്ന വലിയൊരു ബാറ്റൽസ് ഓഫ് ബദർ ബദർ യുദ്ധത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് അപ്പോൾ ആ ചരിത്രം മന്തി ഉറങ്ങുന്ന സ്ഥലം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനാണ് ഈ കാണുന്ന സൈൻ ബോർഡ് കഴിഞ്ഞ് ഒരു കിലോമീറ്റർ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിലേക്ക് കയറണം അതാണ് നമ്മളെ ബദർ ഓക്കെ ഈ കാണുന്നതാണ് ബദർ അപ്പോൾ ബദറും ബദറിൻ്റെ പരിസരവും അതുപോലെ തന്നെ അവിടുത്തെ ശുഹതാക്കളെ ബദർ ശുഹദാൻ്റെ ഗ്രേവ്സും ആ ഒരു പരിസരവും ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ പ്രധാനമായിട്ട് നമ്മൾ ബദറിലൂടെ തന്നെ യാത്ര ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യവും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല ഞാൻ വിശദിക്കാനുള്ള റൈറ്റ് പേഴ്സണുമല്ല പണ്ഡിതന്മാരുടെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ബദറും ബദറി യുദ്ധവും ചരിത്രവും ഒക്കെ സൂറത്തിൽ എൻഫാലിൽ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിലൊക്കെ സു ഇതിലൊക്കെ ഇത് വ്യക്തമായിട്ട് പറയപ്പെട്ട ഒരു ചരിത്ര സംഭവം കൂടിയാണ് യുദ്ധം അപ്പോൾ ആ ബദറി യുദ്ധം നടന്ന ആ സ്ഥലമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ ശരിക്കും നിങ്ങൾക്കാണ് ഈ ലൊക്കേഷൻ ഇന്നത്തെ ഇവിടുത്തെ അവസ്ഥ ഇവിടെ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് ഇവിടെ ഒന്നും പ്രത്യേകിച്ചില്ല വളരെ ഒരു ചെറിയ പിന്നെ ജനവാസമുള്ള മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് ബദർ അതിൻ്റെ സൈഡാണ് ഐ ലവ് യു ബദർ എന്നവിടെ എഴുതിയച്ചിട്ടുണ്ട് നമ്മൾ ബദറിൻ്റെ കോമ്പൗണ്ടിൻ്റെ മുമ്പിലേക്കും അവിടെ പാർക്ക് ചെയ്യുകയാണ് അപ്പം ഈ കാണുന്ന കോമ്പൗണ്ടാണ് ബദറിൻ്റെ കോമ്പൗണ്ട് ഉണ്ടല്ലോ അല്ലെ ബസ്സുകളും ആളുകളൊക്കെ വന്ന് ഈ കോമ്പൗണ്ട് നേരത്തെ ഇവിടെ കോമ്പൗണ്ട് ഇല്ലായിരുന്നു അപ്പം ഈ കോമ്പൗണ്ടിൻ്റെ പുറകിലുള്ള സ്ഥലമാണ് ബദർ ഷുഹദ എന്ന് പറയുന്ന ബദർ ഷു ഗ്രേവ്സ് ഉള്ള ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഇവിടെ ഒരാളുണ്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമായിട്ടുള്ള കൺവെർസേഷനൊക്കെ നമുക്കൊന്ന് കേൾക്കാം കുറച്ചിട്ട് ഞാൻ ഫുള്ളായിട്ടൊന്നും ഷെയർ ചെയ്യുന്നില്ല കാരണം ഞാൻ അതിൻ്റെ റൈറ്റ് പേഴ്സൺ അല്ല ഇസ്ലാമിക് ഹിസ്റ്ററി പറയാൻ വേണ്ടിയിട്ട് കേൾക്കാം നമുക്ക് هي هذا ايوه هذه الدنيا الدنيا وهناك القصوى ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതാനും ചില ഭാഗങ്ങളും മാത്രം ഞാൻ പറയാം ഒരു ഭാഗത്തേക്ക് ചൂണ്ടിട്ട് യഥത്തുൽ കുസ്വ എതുപത്തു ദുനിയ ജബലിൽ മല ജബൽ റമൽ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ മലാക്കളോടുള്ള ഇറങ്ങിയ മലയും അതുപോലെ റമലും മണ്ണിൽ നിർത്തിയിരിക്കുന്ന മലയും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞിരുന്നു ഞാനിതൊന്നും ആധികാരമായിട്ട് വിശദീകരിക്കുന്നു ഞാൻ ഈ ലൊക്കേഷൻ മാത്രമാണ് ഇന്നത്തെ ഈ ലൊക്കേഷനാണ് നിങ്ങളുമായിട്ട് തരുന്നത് ഇതാണ് ബദർ ഈ മതിൽക്കെട്ടിൻ്റെ ബാക്കിലാണ് എല്ലാ ഗ്രേവ്സും പഴയ കാലത്ത് ഇത് കബർസ്ഥാനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരുന്നു പടുത്ത കാലം കൊണ്ടാണ് പിന്നെ ഈ കോമ്പൗണ്ടും അതുപോലെ തന്നെ മറവ് നേരത്തെ ഇവിടെ ഈ നാട്ടിലെ ആളുകളൊക്കെ മറ ചെയ്തിരുന്ന സ്ഥലമാണ് ഇപ്പൊ അതൊന്നും ചെയ്യുന്നില്ല അപ്പം ഈ ഇദ്ദേഹം പറഞ്ഞ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണുന്ന ഒരു നടപ്പാത പോലത്തെ സ്ഥലമാണ് കേട്ടോ ഈ നടപ്പാതെ പോലെ സ്ഥലം കാണുന്നതിന് കുറച്ച് മുന്നോട്ട് പോയി ഈ കാണുന്ന മരത്തിൻ്റെ ചുവട്ടിലാണ് പതിമൂന്ന് ശുഹതാക്കളെ ഖബറുള്ളത് പതിനാല് ശുഹതാക്കളാണ് ബദറിൽ ഷഹീദായ ആളുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ശുഹതാവിൻ്റെ പിന്നെ കബറുള്ള വേറെ അൽഹംറായ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നാം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതും കഴിഞ്ഞ് അപ്പം നമുക്ക് പതിമൂന്ന് തന്നെ എവിടെയും ഒന്ന് വേറെ സ്ഥലത്തും ഇതറിയും നമ്മൾ മുന്നോട്ട് വരും നമുക്ക് കാണുന്ന കാഴ്ച ഇത് കണ്ടല്ലോ അല്ലേ ഇതാണ് ശരിക്കുള്ള ഈ ഗ്രേവ്സ് ഗ്രേവ്സുള്ള ഏരിയ കംപ്ലീറ്റ് ക്ലോസ്ഡുമാണ് മുന്നോട്ട് വരുമ്പോൾ കാഴ്ച നിങ്ങൾക്കാണ് ഉമ്പ്രക്കാർ കാണാൻ വരുന്ന ആളുകളൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിന് പരിസരം ഇവിടെ മുന്നിൽ ഒരു സൈന് വെച്ചിട്ടുണ്ട് അസ്മാഹുൽ ബദുർ ഷുഹ വിസുവത്തിൽ ബദർ ഷുഹദ ആണ് അവിടെ എഴുതി വച്ചത് ബദ്രുൽ ഷഹീദായ ആളുകളുടെ പേരാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഉണ്ടല്ലോ അല്ലേ ഡീറ്റെയിൽ ആ ഇതുമാത്രമേ ഇവിടെ കിട്ടും ഇവിടെ ബാക്കിയൊക്കെ പ്ലെയിനാണ് ഒരാളുമില്ല ഈ നിൽക്കുന്ന രണ്ടാൾ ഈ ചെറിയ എന്തോ കച്ചവടക്കാരാണെന്ന് തോന്നുന്നുണ്ട് അവർ പറഞ്ഞ ഇൻഫർമേഷനാണ് ഞാൻ കൂടുതലായിട്ട് ഇസ്ലാമികമായിട്ടൊന്നും ഇവിടെ പറയുന്നില്ല കാരണം ഞാനത് പറയാൻ ആളുമല്ല റൈറ്റ് പേഴ്സണുമല്ലേ എന്തായാലും ഇവിടെ എഴുതി വെച്ച ഡീറ്റെയിൽ നിങ്ങളുണ്ടല്ലോ ഇവിടെ നിന്ന് ഒരു മൂന്ന് മിനിറ്റ് ഡ്രൈവ് ചെയ്തത് അപ്പോൾ ഈ കോമ്പൗണ്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് മിനിറ്റ് ഡ്രൈവ് ചെയ്ത് നമുക്ക് എത്തുന്ന സ്ഥലമാണ് മസ്ജിദുൽ അരീഷ് എന്ന് പറയുന്ന ഒരു പള്ളിയാണ് ഇതാണ് ആ പള്ളി ഏട്ടാവ് ഈ പള്ളിയുടെ അടുത്ത് ഇവിടെ എതുപത്ത ദുനിയ എന്ന് പറയുന്ന ഇതിൻ്റെ പുറകിലാണ് ഈ പ്ലേസ് ഇവിടെയാണ് റിസൂർ വായ്പ സലഹു വല്ലം ഈ യുദ്ധം കണ്ട്രോൾ എന്ന് പറയുന്ന സ്ഥലം മനസ്സിലായില്ല അപ്പോൾ ആ ഒരു സ്ഥലവും അതിൻ്റെ ബാക്കിൽ കെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലവും കൂടെയാണ് സൗദി ഹെറിറ്റേജ് കമ്മീഷനും ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഈ ഡ്രൈ ആയിട്ട് പ്ലേസ് ഇവിടുന്ന് ഒരു മൊട്ടു സൂചി പോലും ഇവിടുന്ന് എടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് അത്രയും പ്രധാനപ്പെട്ട സ്ഥലമാണ് പക്ഷേ യാതൊരുവിധ അറേഞ്ച്മെൻ്റ്സ് ഒന്നുമില്ല ഇങ്ങനെ തന്നെ കിടക്കുകയാണ് ഈ സ്ഥലം ഇതിൻ്റെ ഇടത്തെ സൈഡിലേക്ക് നമ്മൾ കുറച്ചും കണ്ടു നോക്കിയാൽ ഉണങ്ങിയ ഈത്തപ്പഴം മരമൊക്കെ കാണാം ഒന്നുമില്ല കേട്ടോ ഇത് ചരിത്രത്തിൽ അങ്ങേ ഏറ്റവും പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ച ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അതുപോലെ തന്നെ ഉമ്രക്കാരും മറ്റാളുകൾക്ക് ഇത് കാണാനും വരുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ആഗ്രഹിക്കുന്നതും ചെയ്യുന്നത് ഈ ഒരു സ്ഥലം ബദറും മസ്ജിദുൽ ഹരീഷും അതിൻ്റെ പരിസരം നിങ്ങൾക്ക് കാണിച്ചതിനാണ് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വരാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ അതല്ലാതെ വേറെ ഒരു ഇതിനുമല്ല അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇതുവത്ത് ദുനിയ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫുഡ്ബാക്ക് ഫീഡ്ബാക്കും നിർദ്ദേശവും അറിയിക്കുക താങ്ക്